എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സ്കോഡ് റാങ്ക്ഡ് മാച്ച് ഗെയിം ആണ്. എന്നും പിടിക്കുന്നുള്ള തന്നെ നേരെ പീക്കിലങ്ങനെ വെച്ച് ഒടിച്ചു. നേരെ വന്നിറങ്ങി ലുണ്ടുകളൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പീക്കിലാണ്, കാലിയായിരുന്നു. ഒരു എനിമീനെ പോലും ഞാൻ കണ്ടില്ല. മിക്കാർ എവിടെയും പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഒരു പിടുത്തില്ല. എന്നാലും എനിമിയൊന്നും ഇറങ്ങിയിട്ടില്ല. നമ്മുടെ ടീമായിട്ടാണെങ്കിൽ എവിടെയോ പോയിട്ട് അടിയൊണ്ടി ചത്തിട്ടുണ്ട്. അതിലൊരു കുറവില്ല. നേരെ റിവേഴ്സ് ചെയ്ത് വിട്ടു, ഗ്ലൂളങ്ങളൊക്കെ തൂത്ത് വാരി. എന്നാലും പീക്കൊക്കെ അടിച്ചു വരെ എനിമീനൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. അവസാനം ഇവിടെ ലൂട്ട് അടിക്കാൻ വേണ്ടി വന്നു. ലൂട്ടുകളൊക്കെ അടിച്ചു വാരി. നോക്കും ഫ്രണ്ടിലാണ് ഗെയിം. ഒരു ഡ്രോപ്പ് കിടക്കുന്നു. ഡ്രോപ്പ് എല്ലാം നോക്കുന്ന സമയത്ത് ഒരുത്തണക്ക് ബൈക്കിലൊന്നും മേലെ ലൂട്ട് അടിക്കുന്നു. നേരെ അടിച്ചു പിടിച്ചു. കൈമണങ്ങ് സ്കോപ്പ് ഇല്ലായിരുന്നു. നേരെ അടിച്ചു പിടിച്ചിട്ട് ഫസ്റ്റ് കില്ല് സെറ്റാണ്. ചെക്കണങ്ങ് നോക്കാണ്. എൻ്റെ ബൗണ്ടി കുട്ടാ നില്ലറ കൂട്ടാണ്. നേരെ അടിക്കാണ്ട് നേരെ വെച്ചുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം അങ്ങോട്ടോട്ടി ഇങ്ങോട്ടോട്ടി എങ്ങോട്ടൊക്കെ ഓടിയിട്ടാണ് അവസാനം ഒരുത്തനെ കാണാൻ വേണ്ടി പറ്റിയത്. നോക്കുന്ന സമയത്ത് ഗ്രോസ് ഉണ്ടായിരുന്നു. എടുക്കണ മുത്തേട്ടെ ഗ്രോസ് എടുത്തേരാ. സൈഡിൽ ആരോ നിൽക്കുന്നുണ്ട്. എന്തോ തോന്നി സൈഡിൽ ഏത് ഇവിടെയോ എനിമി നിൽക്കുന്നുള്ള തോന്നി. വീട് തിരിഞ്ഞ് നോക്കുന്ന സമയത്ത് എനിമിയാണോ എല്ലേ പറയും. നോക്കുമ്പോൾ എനിമി തന്നെ എൻ്റെ മോനെ. ഞാനൊരു ക്രോസ് എടുത്ത സമയത്ത് എന്തോ ഒരു പോസ്റ്റ് പോലാണ് എനിക്ക് തോന്നിയത്. പിന്നെ തോന്നി നോക്കിയ പോസ്റ്റ് ഒന്നും അവിടെ ഉണ്ടാകത്തില്ലല്ലോ. പിന്നെ എന്താണെന്ന് പറഞ്ഞിട്ടാണ് വീട് തിരിഞ്ഞ് നോക്കി. നോക്കുമ്പോൾ ചങ്ങൻ തല നോക്കി നിൽക്കണോ എന്നറിയത്തില്ല. എന്തോ നോക്കി നിൽക്കായിരുന്നു. എന്നാലും അവനെയും കൂടി നോക്കിയിട്ടായിരിക്കും ഗില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത്. അതിൻ്റെ ഇടയിലാണ് ഗെയിം. ഇവനെ ടീമേറ്റ് മൊത്തമായിട്ട് ഇവിടുന്ന് ഓടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുത്തരും കൂടി അടിക്കുന്നു. ഇവിടുന്ന് അടിച്ചു. ഫ്രണ്ടിൽ നോക്കുന്ന എനിമീനൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇവന്മാരാണെങ്കിൽ ഇവിടുന്നാണ് അവൻ അടിക്കുന്നത്. എന്നാലും നോക്കാൻ നട്ടേ ഞാൻ വെച്ചുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമേനാണെങ്കിൽ നോക്കിട്ടായിരുന്നു. ഇപ്പം റിവ്യൂ അടിച്ച ടീമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ടൊന്നുമില്ല എനിമിനെ. ഞാൻ എനിമിനാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. അവൻ നോക്കിട്ട് ഇത് ആരറിയാൻ ഓക്കെ എന്നിട്ട് നേരെ വെച്ചിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈലാണെങ്കിൽ ലൂട്ട് ബോക്സ് ഉണ്ടാവും. ഇപ്പം ഇറങ്ങിയതായിരുന്നു. അതുകൊണ്ട് തന്നെ സിമ്പിളായിരുന്നു. ചെക്കനങ്ങ് തീർത്തായിരുന്നു. കളിയിൽ ഗണ്ണൊന്നുമില്ല. നേരെ അടിച്ചു വേണ്ടി രണ്ട് കില്ലും കൂടി കിട്ടിയിട്ട് നേരെ വെച്ചിടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പ്രിയ കൊച്ചിലാണെങ്കിൽ ഇവിടുന്ന് അടി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചാണ് കണ്ടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അലറി വിളിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചടിക്കാതെ നേരെ അടിച്ച് അതിൻ്റെ ഇടയിൽ നമ്മളെ കൊച്ചിനെ അടിച്ചിട്ട് മെല്ലെ മുങ്ങാൻ വേണ്ടി നോക്കുന്നു. അവനും കൂടി നോക്കിട്ട് പക്ഷെ നമ്മളെ കൊച്ചിനാണെങ്കിൽ നോക്കിയിട്ടായിരുന്നു. ആരടവൻ നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഗ്ലൂകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എൻ്റെ മോനെ ചെക്കൻ പേപ്പറാണോട്. നേരെ നോക്കി ഇത് ഇവനെ മെല്ലെ വരികയാണ്. നേരെ അടിച്ചു പിടിച്ചു. കാർ കത്തിച്ചായിരുന്നു. കാർ കത്ത് എൻ്റെ കൊച്ചിനെ കൊന്നിട്ട് ഇനി കാറിൽ രക്ഷപ്പെടുന്ന ബ്ലഡ് ഫുൾ എന്ന് പറഞ്ഞാൽ നേരെ കത്തിച്ചു. നേരെ നോക്കി അടിച്ചടിച്ച് എടാ ഇത് ഗ്രോസാണോ വെറുതെ കണ്ടാണോ ഇന്നാടാ റീകോലി. രണ്ട് മൂന്നടിയൊന്നും എവിടെയും കൊണ്ടില്ല. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. നോക്കുമ്പോൾ അവനെ നോക്കിട്ടും. ഞാൻ വെച്ചാൽ നമ്മൾ ടീമേറ്റാണ് നോക്കിട്ട്. നോക്കുമ്പോൾ എല്ലാം ഈ കുരിപ്പാണ് നോക്കിട്ട്. ഇത് ആരറിയുന്നു. അവൻ വിചാരിച്ചു. നമ്മൾ ടീമേറ്റ് വിചാരിച്ചു ഞാനാണ് നോക്കിട്ടേന്ന്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് വിചാരിച്ചിട്ടാണ് അവനവിടെ കിടക്കുന്നത്. നോക്കുമ്പോൾ ഈ എനിമി നോക്കിട്ടായിരുന്നു. ഇപ്പോഴും എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ചെയ്യുന്ന നോക്കാം. ആ ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് എനിമി നോക്കിട്ടായിരുന്നു എന്ന്. ഇല്ലെങ്കിൽ ഉറപ്പായും കില്ല് വരത്തില്ല. ഞാൻ ചെയ്യുന്ന നോക്കാം. നല്ല ലൂട്ട് അടിച്ചിട്ട് സോണ്ടാകത്ത് കയറാൻ വേണ്ടിയും നേരെ ലൂട്ട് അടിക്കണം. അപ്പോൾ ലാൻഡ് മൈൻ വെച്ചിട്ട് തൂക്കെ ചാവിട്ട് വരച്ചു. ചത്ത് കഴിയുന്ന സമയത്തുണ്ട് കില്ല് വരുന്നു. എൻ്റെ മോനെ അപ്പോഴാണ് മനസ്സിലായത് എനിമി നോക്കിട്ട് ഒരു കില്ലായിരുന്നു എന്ന്. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ തല നോക്കി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഒരുത്തണെങ്കിൽ എവിടെ നിന്നൊക്കെയോ ഓടിയിരുന്നു. നിങ്ങൾക്ക് ആരാടാം എവിടെ നിന്നാടാ വരുന്നത്. നിന്നൊക്കെ എവിടുന്ന വിളിച്ചിപ്പോൾ എന്താണെന്ന് ഒരു പിടുത്തില്ല. കൈമിന് ഗണ്ണൊക്കെ ഉണ്ട് പക്ഷെ എന്നെ കാണുന്നുണ്ടോ ഇല്ലെന്ന് ഒരു പിടുത്തില്ല. പിള്ളേർക്ക് എന്നെ കാണാത്ത പോലാണ് ഓടി വരുന്നത്. ലൂട്ട് അടിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ലൂട്ട് അടിക്കാൻ വേണ്ടി ഒരുത്തിന് ഓടിയായിരുന്നു. എന്താണ് സംഭവിച്ചത് ഒരു പിടുത്തില്ല. ടീമപ്പാക്കി പോലാണ് അവൻ ഓടിയെന്ന്. എന്താണോ എന്തോ അവൻ എന്ത് വിചാരിച്ചോ എന്തോ ഓക്കെ എന്ന് പറഞ്ഞ നേരെ ആറ് കിലും കൂടെ അടിച്ചവൻ നമ്മളെ പ്രിയ കൊച്ചിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നേരെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ താഴെയാണെങ്കിൽ ഫുൾ എനിമി ഫുൾ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും പണിയിട്ട് കാരണം അവിടെ സോണില്ല. മിക്കവാറും പണിയിട്ടും അതുകൊണ്ട് തന്നെ സൈലൂടൊക്കെ ഇറങ്ങിപ്പോകുന്ന എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ആ ഒരു എനിമീസിനെ കൊന്നിട്ട് നമുക്കൊണ്ട് കയറാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ലെങ്കിൽ ഉറപ്പായും സോണ് പണിയിരുന്നു. കാരണം സോണാണെങ്കിൽ ഒരു വന്നുകൊണ്ടിരിക്കുകയാണ് മിക്കവാറും സോണിൻ്റെ പുറത്ത് ഒരു റിവേ വഴിക്ക് അടിക്കാൻ വേണ്ടി നിന്നതിനെ പണിയായിരിക്കും. അതുകൊണ്ട് കില്ലടിക്കാതെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവിടെ എനിമീനൊന്നും കാണുന്നില്ല. മാപ്പിൽ കാണിച്ചൊന്നും പക്ഷേ ഇവിടെ ഒരു പിടുത്തില്ല. ഇനി സോണിൻ്റെ അകത്തോട് കയറി നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിന് നിന്നടിക്കുന്നു. നോക്കുമ്പോൾ സോണിൻ്റെ അകം പുറത്തുനിന്ന് ഓടിയൊരു നേരെ അടിച്ചൊടിച്ച് കണ്ടില്ല. സിമ്പിളായിരിക്കും തലയടിച്ച് ഓടിച്ച് ഇതാണ് സോണിൻ്റെ പുറത്തൊക്കെ പെട്ടിയാൻ പണിയായിരിക്കും. സോണിൻ്റെ ഡാമേജ് നമ്മുടെ എനിമീസ് കൊടുക്കുന്ന ഡാമേജ് എല്ലാം കൂടി പിള്ളേർ താങ്ങത്തില്ല. പക്ഷേ അതിൽ കില്ല എനിക്ക് വന്നില്ല. ഏതാടാ നീയൊക്കെ. എൻ്റെ മോനെ സോണിൻ്റെ പുറത്താണെങ്കിൽ കൂടി റിവേ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും അവർ റിവേ ചെയ്താൽ സോണിൻ്റെ അകത്തോട്ട് കയറുമോ ഇല്ലെന്ന് ഒരു പിടുത്തൂല. എന്തായിരിക്കും ഇല്ല എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്ക റിവേ അടിച്ചാലും ആ ഒരു കില്ലാണെങ്കിൽ എലിമേറ്റ് ആയി കാര്യം എനിമയാണെങ്കിൽ എലിമേറ്റ് ആയി പോകുന്നതായിരിക്കും അവസ്ഥ ഓക്കെ. എന്നാലും ഇവനാണെങ്കിൽ ഓടി ഓടി സോണിൻ്റെ അകത്തോട്ട് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമേറ്റാണെങ്കിൽ അവനും കൂടി നോക്കിട്ട് അവനും കൂടി നോക്കാണ്. അതുപോലെ ടീമേറ്റ് അവൻ്റെ ടീമേനും കൂടി ഇവിടെ നിന്ന് എവിടുന്നോ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. മിക്കവാറും സോണിൻ്റെ അകത്തോട്ട് കയറിയില്ലെന്ന് ഒരു പിടുത്തൂല. കുറച്ച് നേരം വെയിറ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിമ എവിടുന്നും വരുന്നില്ല. ഇവിടെ അവൻ ഓക്കെ ഒരു പിടുത്തൂല. നേരെ സോണാത്തോട്ട് വെച്ചുപിടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് വെറുതെ പണി വന്നിട്ട് നേരെ വെച്ചുപിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നില്ല. ഏഴ് കിലോ കിട്ടി അല്ലെ വേണമെങ്കിൽ പതിനൊന്ന് പേരെയും ഒരു എട്ട് പേരും കൂടി എട്ടര ഒരു ഒമ്പത് പേരും കൂടി ബാക്കി ഉണ്ടാകും.
ഓക്കെ എന്ന് പറഞ്ഞ സോൺ തൊട്ട് വെച്ചുവെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വേണ്ടി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ മാക്സിമം ലൈക്ക് ചെയ്യട്ടെ, സപ്പോർട്ട് അണിക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ നമ്മൾ ടീമേറ്റിനെ റിവൈവ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മൾ ടീമേറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവർ റിവൈവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ നോക്കുന്ന സമയത്ത് ഒരു സോണിൻ്റെ പുറത്ത് നിന്ന് ഞാനേ സോണില്ലാതെ സോണിൻ്റെ അകത്തോട് ഓടിക്കാനാ വേണ്ടി നോക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇവനാണെങ്കിൽ സോണിന് കൂടി ഇല്ലാതെ ബാക്കിൽ നിന്ന് അടിക്കുന്നു. ഏതാണ് ഇവൻ? ഓരോരോ അലവലാദികളും എല്ലാം എന്നാ പറയണ്ടേ. വാടാ മോൻ, എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാണ്ടില്ലേ, ഒരു ആവശ്യമില്ല. ചുമ്മാ പോയ അടിയാണെങ്കിൽ അവൻ ചോദിച്ച് വാങ്ങിയതാണ്. ഞാൻ കണ്ടിട്ട് കൂടിയില്ല എങ്കിൽ കൂടി അവൻ ബാക്കിൽ നിന്ന് അടിച്ചിട്ട് എന്നെ തോണ്ടി വിട്ടും നേരെ അടിച്ച്. ഇവനാണെങ്കിലും തുള്ളുന്നു മറിയുന്നു എന്തൊക്കെയോ ചെയ്യുന്നു, ഒന്ന് തിരിച്ചെങ്കിലും അടിക്കടാ, സോണിൻ്റെ അകത്ത് കയറാതെ. ഇത്ര നേരം നീ എന്നെ അടിച്ചല്ലോ, ഞാൻ അടി തുടങ്ങുമ്പോൾ നീ എന്നെ അടിക്കാത്തേ. ഓരോരോ പിള്ളേരെ അവസ്ഥകളെ, ചുമ്മാ പോയതിനെ അടിച്ചു അടിച്ചു കാണിച്ചു, പിന്നെ അവനടുത്തോട്ട് പോയ സമയത്തും അവനാണെങ്കിൽ അടിക്കാൻ വേണ്ടി പേടിയും അവസ്ഥയായിരുന്നു. ഓക്കെ എന്നാലും നമുക്ക് കില്ലിട്ട് എട്ട് കില്ലും കൂടി കിട്ടിയായിരുന്നു. നമ്മുടെ ടീമേറ്റ് മൂന്ന് പേരും ബാക്കിയുണ്ട്. ഓക്കെ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പതിനൊന്ന് പേരും കൂടെ അലേവ്. എവിടെയാണ് എനിമിയുള്ള ഒരു പിടുത്തില്ല, മിക്കവാറും എല്ലാം തന്നെ സോണിൻ്റെ സ്ഥലത്തോട്ട് ഓട്ടി വരികയായിരുന്നു. കാരണം സോൺ സ്ഥാനം എന്താ ടീംസ് ആയിരിക്കും കൂടുതൽ ഒരു മാച്ചിൽ വന്നിട്ടുള്ളത്. കാരണം ലോബി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം പിടിയിട്ടും. ഓക്കെ എന്നാണ് ഞാൻ വെച്ചിട്ടുകൊണ്ടിരിക്കും. കട്ടി രണ്ടുപേരും ഓട്ടി നേരെ അടിച്ചടിച്ച് മൂന്ന് അടിയാണ് കൊണ്ടത്. ക്രോസൊക്കെ എന്ത് പറ്റിയെന്ന് ഒരു പിടുത്തുമില്ല. എൻ്റെ ക്രോസ് ഇങ്ങനെ ആയിരുന്നില്ല, എന്തോ പറ്റി അടിച്ചിട്ട് അടി കൊള്ളാത്ത അവസ്ഥ. എൻ്റെ മോൻ ആദ്യമായിട്ടാണ് ക്രോസ്ക്ക് ഇമ്മാതിരി അവസ്ഥ വരുന്നത്. എന്താണോ എന്തോ ഓരോരോ ഗെയിമിൻ്റെ അവസ്ഥയാണ്, ഓരോരോ മാച്ചിൻ്റെ അവസ്ഥയാണതൊക്കെ. ഓക്കെ എന്നാൽ രണ്ട് പേരുണ്ടായിരുന്നു, ഒരു കിലോ എനിക്ക് കിട്ടി, ഒരു ടീം ഒരു കിലോ ആണെങ്കിൽ നമ്മൾ ടീമേരും കൂടെ അടിച്ചു. ഇവനാണെങ്കിൽ എൻ്റെ മോനെ നല്ല കിലോ അടിച്ചു, ഒരു രക്ഷ. നമ്മൾ ഇന്ത്യൻ ആർമി എന്ന പ്ലെയറാണെങ്കിൽ നല്ല കിലോ അടിച്ചിട്ടുണ്ട്, ഒരു രക്ഷയിലാത്ത കിലോ ആണ് അടിച്ചു കൂട്ടിയാൽ. കാരണം നേരത്തെ ആ ഒരു സ്ട്രീപ്പിനകത്തുനിന്നാണെങ്കിൽ ഒരു ഫുൾ സ്കോഡിനൊക്കെ ഇവനകത്തൊന്ന് വൈപ്പ് ചെയ്ത് എനിക്കാണെങ്കിൽ ഒരു കിലോ അകത്തൊന്ന് കിട്ടിയാൽ മൂന്ന് കില്ല ഇവനാണെന്നൊന്ന് അടിച്ചു മാറ്റിയാൽ. കാരണം അത്രയും കിലോ അവൻ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ നല്ല റീക്കോയിലും വരുന്നു, കിട്ടുന്ന കില്ലാണെങ്കിൽ വരുന്നുമില്ല. വീണ്ടും നമ്മളെ കൊച്ചു പോയിട്ട് എവിടുന്നോ അടി വാങ്ങി ചത്തിട്ടുണ്ട്. എവിടെ പോയിട്ടാണ് പ്രിയ അടി വാങ്ങിച്ചാവുന്നതെന്ന് അറിയത്തില്ല. കൃത്യമായിട്ട് എനിമിൻ്റെ വായോട് ഓടിക്കൊടുക്കുന്നുണ്ട്. ഓക്കെ എന്നാൽ കളിയാണെങ്കിൽ 22 പേരൊക്കെ കളിയാണെന്ന് മാസവും മാസം ലൈക്ക് തരുമോ എന്തോ. എവിടുന്ന് ഒരു ദിനം തരാൻ വേണ്ടി പോകുന്നില്ല, വല്ല വി ബാഡ്ജും വെച്ചാൽ മാത്രമേ ഈ കുരുപ്പിളൊക്കെ ലൈക്ക് തരത്തിൽ കില്ലെന്ന് നോക്കിയിട്ട് ഒരിക്കലും തരാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ വെച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊച്ചിൻ്റെ തൊട്ടാൻ്റെ കൈ വെട്ടിയെടുക്കണമെന്നില്ല, ഞാൻ വെച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ തല വെട്ടുമോ എന്തോ, വെട്ടാതിരുന്ന മതിയായിരുന്നു. ഇവനെന്തായാലും മിക്കവാറും കില്ലടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. ചെക്കൻ ഏത് കണ്ണാണ് വെച്ചതെന്ന് അറിയത്തില്ല, നല്ല കില്ലടിക്കുന്നുണ്ട്. ഓക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുമ്പോൾ അട്ടി അട്ടി അടി മീനൽ കിടുക്കാച്ച് രണ്ട് കേടിച്ചുടി. എന്തുവാണ് ഇത്, ബഗ്ഗാണോടാ? ഞാനല്ലടാ രണ്ട് കേടിച്ചുടി കൊടുത്തേ, അതൊന്ന് 200 മേലെ പോയി. എന്നിട്ട് എനിക്ക് കില്ല് വന്നില്ല, ഇവന് കില്ല് പോകുന്നു. എന്തുവാണ് ഇവൻ വല്ല ഹാക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ? നിന്നെ പിന്നെ പിടിച്ചിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ആര് കില്ലെങ്കിൽ. എന്താണ് എൻ്റെ ക്രോസ് അണ്ണാച്ചി, ഒരാവശ്യമില്ല എടുക്കണ്ടേ. അവസ്ഥയായിരുന്നു, കില്ലും വരുന്നില്ലേ, ഒന്നും വരുന്നില്ല. അവസാനം രണ്ട് കില്ല് നമുക്ക് കിട്ടിയതുമില്ല. അവസ്ഥയായിരുന്നു. ഓക്കെ എന്നാലും ഇഷ്ടപ്പെട്ട പലക്കിയാ ശരിയാ സബ്സ്ക്രൈബ് ഡെയിലി 5 മണിക്ക് തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.